യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എത്തിയോ? എവിടെ നിന്നെ മറ്റവൻ? മറ്റവനോ? ഓ, അമ്മയുടെ മരുമകനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ശ്യാം ട്രാവൽസിലുണ്ട്. മരുമകൻ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. നീ ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് തെണ്ടി തിരിഞ്ഞു വന്നവനെ ഇന്ദ്രന്റെ ട്രാവൽസിൽ കൊണ്ടുപോയി ഇരുത്താൻ നിനക്കെന്താ അധികാരം? എനിക്കൊരു അധികാരമില്ലെന്ന് ഈ ഏട്ടൻ പറയട്ടെ. നിനക്ക് ഇനി ഒരു ഭർത്താവ് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാ നിന്റെയും കുഞ്ഞിന്റെയും ഭാവി ഓർത്ത് ആ സ്ഥാപനം ഞങ്ങൾ നിന്റെ പേരിൽ എഴുതി വെച്ചത്. എന്നിട്ട് അവിടെ നീ അവനെ തന്നെ കൊണ്ടുവന്ന് കുടിയിരുത്താന്ന് വെച്ചാ? എന്റെ ഏട്ടാ, ശ്യാമിനെ വീണ്ടും എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ ഞാനാണോ? അമ്മ ഏട്ടനും കൂടി എന്നെ നിർബന്ധിച്ച് ശ്യാമിന്റെ കൂടെ എന്നെ ചേർക്കായിരുന്നില്ലേ? എടി, അവന്റെ തന്തയെ കോടികളുടെ ലോട്ടറി കഥയും പറഞ്ഞേ ചതിക്കാണെന്ന് അറിഞ്ഞപ്പോ ആ ഭ്രാന്തരെ അടിച്ച് പുറത്താക്കാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും? അതെ, അത് അമ്മയ്ക്കും ഏടിനും മാത്രമേ പറ്റൂ. ഒരുമിച്ച് ജീവിക്കുന്ന ഒരാളെ മറ്റൊരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്ക് പുറത്താക്കാൻ പറ്റില്ല. അയ്യോ, നീ എന്നും അതിലടി ഇത്ര ആദർശവാദിയായത്? അടി, അനുഭവ പഴി കളിപ്പിക്കാൻ നീ വീട് വിട്ട് ഇറങ്ങി പോയതല്ലടി നീ. ആ അതെ, ആ ബുദ്ധി എനിക്ക് പറഞ്ഞു തന്നത് അമ്മയായിരുന്നല്ലോ. അതിന് ശേഷമാ ഞാൻ ആദർശവാദി ആയത്. ഈ വീട്ടിൽ നിന്ന് പോയതോടെ എനിക്ക് തിരിച്ചറിവുണ്ടായി. അമ്മയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചതോടെ ഞാൻ പുതിയൊരാളുമായി. ഓ അതെടി, നിനക്കിപ്പൊ വളർത്തി വലുതാക്കിയ അമ്മയും ഏട്ടനും ഒന്നുമല്ല. ഇവിടെ വന്ന് കേറിയവളുടെയും കേറിയവന്റെ ഒക്കെ കൂടെയാ നീ. ഓ, നീ ഒന്നും ഒരു കാലത്തും കൂടെ പിടിക്കണ്ടി. കേട്ടല്ലോ, പൊന്നു പോലെ നോക്കി വളർത്തിയിട്ട് ശപിക്ക, ശപിക്ക എന്നെ എന്റെ കുഞ്ഞിനെ ചേർത്ത് ശപിക്ക. ഞങ്ങൾ ഒരുമിച്ചങ്ങ് തീരട്ടെ. ശപിക്കൂടി, ശപിക്കും. അത്രമാത്രം വലിയ ദ്രോഹം നീ നിന്റെ ഏട്ടനോട് കാണിച്ചത്. എടി, എന്റെ മോൻ ഇവന്റെ കട പണയപ്പെടുത്തി നിന്നെ കേസിൽ നിന്നും രക്ഷിച്ചില്ലടി. വന്നെങ്കിലും കാണിക്കടി നീ ഇവനോട്. അതൊരു കേസ് ഉണ്ടാക്കുന്നത് ഞാനല്ലല്ലോ. ട്രാവൽസിൽ ഏട്ടം വെച്ച സ്റ്റാഫിന്റെ പിടിപ്പുകേടുണ്ടാ ഇത്രയെല്ലാം സംഭവിച്ചത്. എന്നിട്ട് അയാളെ അവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നതിന് പകരം എന്തിന്റെ പേരിൽ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. അതിന്റെ പേരിൽ നിനക്കൊന്നും ഒരു കോട്ടവും ഞാൻ വരുത്തുന്നില്ലല്ലോ. എനിക്ക് കോട്ടം പറ്റിയിട്ടുണ്ടേട്ടാ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് എന്നെ തിരക്കി പോലീസ് എത്തി. അതോടെ എന്റെ അടുത്ത് ജോലിയും പോയി. ജോലി ഇല്ലാതെ ഞാനും എന്റെ ഭർത്താവും കുഞ്ഞും എങ്ങനെ ജീവിക്കും? അതും വാടക വീട്ടില്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഇനി മുതലേ ട്രാവൽസ് ഞങ്ങൾ നോക്കും. എന്താടാ ഇത്?